ഹലോ, ഇപ്പോൾ IFFK വേദിയിൽ നിന്ന് ആണ് നമ്മൾ ഇപ്പോൾ ഈ വോക്ക് പിക്സൽ ലൈവ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ IFFK ഏത് തരത്തിലായാലും IFFK കണ്ടൻറ്റ് എങ്ങനെയായാലും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IFFK ഫിലിം കണ്ടൻറ്റ് ഏത് തരത്തിലായാലും IFFK ഒരു പല ആളുകളുടെ സംഗമവേദി അല്ലെങ്കിൽ ഒത്തുചേരൽ എന്നുള്ള രീതിയിൽ കേരളം അങ്ങോളം ഇങ്ങോളം ഓൾ ഇന്ത്യ ലെവലിലുള്ള ഇന്ത്യയിൽ നിന്നുള്ള പല ആളുകൾ ഇങ്ങനെ പല സുഹൃത്തുക്കളും ഒത്തുചേരുന്നതും എല്ലാവരും വളരെ ആഹ്ലാദത്തോടെ വന്നു ചേരുകയും 7 ദിവസത്തോളം പല കാര്യങ്ങൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അതേപോലെ വളരെ സിനിമകൾ കാണുകയും അതിൻ്റെ കൂടെ മറ്റ് പലതരത്തിലുള്ള ആഘോഷ സംഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു വേദിയാണ് IFFK വേദി. അപ്പോൾ ഇത്തവണത്തെ ഫിലിം കണ്ടൻറ്റ് IFFK ഫിലിം കണ്ടൻറ്റ് വളരെ വീക്കാണ്. അപ്പോൾ വളരെ വീക്കായിട്ടുള്ളൊരു ഫിലിം കണ്ടൻറ്റാണ്. പക്ഷേ അങ്ങനെ ഇടയ്ക്കൊക്കെ വരുമ്പോഴും അത് അതിജീവിക്കുന്നത് ഈ ഡെലിഗേറ്റുകളുടെ ഈ ഒത്തുചേരലും ഡെലിഗേറ്റുകളുടെ ഒരു സ്പിരിറ്റും ഒക്കെയാണ്. അപ്പോൾ അതേസമയം തന്നെ അവർ വളരെയധികം പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ഡെലിഗേറ്റുകൾ അവരെ കാര്യങ്ങൾ ഇതിൻ്റെ അധികൃതരെ കാര്യങ്ങൾ അറിയിക്കുന്നതിൽ വളരെ കൃത്യമായിട്ട് അവർക്ക് കഴിയാറുമുണ്ട്. ഇത്തവണയാണെങ്കിൽ MIC മൂവ്മെൻറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് സിനിമ എന്ന ഒരു ഓർഗനൈസേഷൻ നിലവിൽ വന്നതും ഈ IFFK കാലത്താണ്. അതിൻ്റെ ആദ്യത്തെ ജെൻഡർ ബോഡി നടക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് സിനിമയുടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് അത് ഇന്ത്യ മൊത്തം വളരും എന്നാണ് പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഈ IFFK വേദി അങ്ങനെ MIC മൈക്ക് മൂവ്മെൻറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് സിനിമ എന്ന ഓർഗനൈസേഷനും നിലവിൽ വരാനുണ്ട്. ഈ 24th IFFK സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പോൾ ഈ ഏറ്റവും ഇത്തവണത്തെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ IFFK നടക്കുമ്പോൾ തന്നെ മറ്റു പല സിനിമകളുടെ സ്ക്രീനിങ്ങുകളും ഇവിടെ നടക്കും. IFFK കണ്ടൻ്റ് അല്ലാതെ മറ്റ് പല കണ്ടൻറ്റുകളും ഇവിടെ വരുന്നുണ്ട് തിരുവനന്തപുരത്ത് ഇതേ സമയത്ത് എന്നുള്ളത് കുറച്ച് കാലമായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. അതും വളരെ കൃത്യമായിട്ട് ഒരു ഫിലിം ഷോ ചെയ്യാനായിട്ട് ഒരു സിനിമ മുഴുവനായും, അതായത് ഒരു പ്രൊജക്ഷൻ്റെയോ സൗണ്ടിൻ്റെയോ പ്രശ്നം മൂലം ഒരു സിനിമ പകുതി കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഒരു സിനിമയുടെ മുഴുവൻ സ്ട്രെങ്ത്തിൽ തന്നെ കാണാൻ കഴിയുന്ന രീതിയിൽ IFFK തന്നെ വേദി ഒരുക്കണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ IFFK അധികൃതരുമായിട്ട് ഒരു ചർച്ചയിലൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് ആവശ്യപ്പെട്ടിരുന്നതാണ്. അപ്പോൾ അന്ന് അതിനോടൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് ഇപ്പോഴും IFFK കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു തരം പുറത്ത് കാണിക്കപ്പെടുന്ന ഒരു റെബലിയൻ എന്നുള്ള ലെവലിലാണ്. അപ്പോൾ IFFK എന്തായാലും ഇത്തവണയും അത് നടന്നു. IFFK ഫിലിം കണ്ടൻറ്റിന് പുറത്ത് മറ്റ് ചില ഫിലിം കണ്ടൻറ്റുകൾ കൂടി അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ഈ നമുക്ക് കൃത്യമായിട്ട് അറിയാം IFFK മലയാളം സിനിമ ടുഡേ എന്ന് പറയുന്ന ഒരു ഒരു സെക്ഷനാണ് മലയാളം സിനിമയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിരുന്നതാണ് പൂർണ്ണമായിട്ടും ഒരു പകുതിക്ക് മുകളിൽ 8 സിനിമകൾ 14 സിനിമയിൽ 8 സിനിമകൾ ബോക്സ് ഓഫീസ് റിലീസ് സിനിമകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ മറ്റ് ഇത് ഒരു ആർട്ട് സിനിമകളും ഒക്കെ ആയിട്ട് ഒരു 7 സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു മികച്ച കണ്ടൻറ്റ് IFFK മലയാള സിനിമയിൽ ഇല്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറയേണ്ടി വരും. പിന്നെ ഈ പറയുന്ന ഇതുകൊണ്ടൊക്കെയാണ് റിഫോമിൻ്റെ ആവശ്യം, റിഫോം ദ IFFK എന്നൊരു ആവശ്യം വളരെ ഉച്ചത്തിൽ ഇവിടെ ഉയർന്നു വരികയും കേരള പ്രീമിയർ എന്ന ഒരു മുദ്രാവാക്യം വളരെ സ്ട്രോങ് ആയിട്ട് ഉയർന്നു കേട്ട ഒരു
ഐ എഫ് എഫ് കെ ആണത്. കേരള പ്രീമിയർ എന്ന് പറഞ്ഞാൽ ഐ എഫ് എഫ് കെയിൽ കളിക്കുന്ന ഏതൊരു സിനിമയ്ക്കും കേരളത്തിലെ ഫസ്റ്റ് ഷോ ആയിരിക്കണം എന്നുള്ളതാണ് ആ ആവശ്യം. അതോടുകൂടിയിട്ട് ഈ ടെലിവിഷനിൽ വന്നതും മറ്റ് തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്തതും സ്ട്രീമിങ്ങിൽ ഇപ്പോഴും ഉള്ളതുമായ ഒരുപാട് സിനിമകളെ ഈ ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐ എഫ് എഫ് കെയുടെ പുറത്തുള്ള പുറത്ത് സ്ക്രീൻ ചെയ്യപ്പെട്ട മലയാളം സിനിമ കണ്ടൻ്റാണ് നമ്മളിന്ന് സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കിഫ് കാഴ്ച എന്ന് പറയുന്ന ഫിലിം സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്ന കിഫ് എന്ന് പറഞ്ഞ ഒരു ഫിലിം ഫെസ്റ്റിവൽ. അത് ഇപ്പോൾ ഒരു റെബലിയസ് ആയിട്ട് ഐ എഫ് എഫ് കെയുമായിട്ട് റെബൽ ചെയ്തുകൊണ്ട് തൊട്ട് പുറത്തൊരു ലെനിൻ ബാലവാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് നടത്തുന്നുണ്ട്. അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് മലയാള സിനിമകൾ, ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ സ്ക്രീൻ ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ നിലയിൽ. പക്ഷേ അതിൻ്റെ ഒരു പ്രൊജക്ഷൻ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് അങ്ങനെയുള്ള ഈ പ്രൊജക്ഷൻ ക്വാളിറ്റിയിലും സൗണ്ട് ക്വാളിറ്റിയിലും ഉള്ള പ്രശ്നം കൊണ്ട് ആ സിനിമയുടെ ഡീമീനിയപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റു പ്രശ്നങ്ങളായാലും അതിൽ കാണിക്കപ്പെട്ട പ്രതാപ് ജോസഫിൻ്റെ ഒരു രാത്രി ഒരു പകൽ, സജിൻ ബാബുവിൻ്റെ ബിരിയാണി, മിഥുൻ മുരളിയുടെ ഹ്യൂമാനിയ എന്നീ മൂന്ന് പടങ്ങളും ശ്രദ്ധേയമായിട്ട് ഈ ഐ എഫ് എഫ് കെയുടെ പുറത്തുള്ള മലയാളം ഫിലിം കണ്ടൻറ്റിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ സിനിമകളായിരുന്നു. പിന്നെ മറ്റൊരു സവിശേഷമായ ഒരു സ്ക്രീനിങ് നടന്നത് ലെനിൻ സിനിമാസ് എന്ന കെ എസ് എഫ് ഡി സിയുടെ കീഴിലുള്ള ഒരു തിയേറ്ററിൽ മൂന്ന് വനിതാ സംവിധായകരുടെ സിനിമകൾ സ്ക്രീൻ ചെയ്തു. സുധയുടെ പക്ഷികൾക്ക് പറയാനുള്ളത്, പിന്നെ കൃഷ്ണവേണിയുടെ തടിയനും മുടിയനും, ആശാപ്രഭയുടെ സിദ്ധാർത്ഥൻ എന്ന ഞാൻ എന്ന സിനിമയും ലെനിൻ സിനിമാസിൽ കളിച്ചു. കഴിഞ്ഞ ഇപ്പോൾ അവസാനിച്ച കൽക്കട്ട ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് വിൻ ചെയ്ത ഗീത ജയയുടെ റൺ കല്യാണി റൺ എന്ന മലയാള സിനിമയും ഈ ഇതേ സമയം തന്നെ ഐ എഫ് എഫ് കെയുടെ കണ്ടൻറ്റിന് പുറത്ത് കാണിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കണ്ടംപററി മലയാളം ഇൻഡിപെൻഡൻറ്റ് സിനിമ മുഴുവൻ കാണിക്കപ്പെട്ടത് ഐ എഫ് എഫ് കെയുടെ പുറത്തായിരുന്നു എന്നുള്ള ഒരു സവിശേഷത കൂടി ഈ ഫെസ്റ്റിവലിനുണ്ട്. അത് ഈ ഫെസ്റ്റിവലിൻ്റെ അധികൃതർക്കായിട്ട് സമർപ്പിക്കാം അവർക്ക്. ഈ ഫെസ്റ്റിവലിന് പുറത്താണ്, പുറത്ത് മറ്റ് പല ഹാളുകളിലുമായാണ് കേരളത്തിലെ കണ്ടംപററി മലയാളം സിനിമയുടെ, ഇൻഡിപെൻഡൻറ്റ് സിനിമയുടെ ഒരു മെയിൻ കണ്ടൻറ്റ് പ്രദർശിപ്പിച്ചത്. ഇതേപോലെ കിഫിൽ, അതായത് കാഴ്ചയുടെ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിക്കപ്പെട്ട ഒരു സിനിമയാണ് ഷെറിയുടെ കാക്ക കങ്കങ്ങ. വളരെ പ്രധാനപ്പെട്ട കണ്ടംപററി മലയാളം ഇൻഡിപെൻഡൻറ്റ് മൂവിയാണ് കാക്ക കങ്കങ്ങ. അതിൽ പ്രധാനമായിട്ടും ഷെറി ആദ്യം ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് ആണ് ഈ സിനിമ രംഗത്തേക്ക് വരുന്നത്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് അദ്ദേഹം എടുത്ത ഒരു ഒരു ലിറ്ററേച്ചർ ആധുനിക മലയാള സാഹിത്യ ശാഖയിലെ കുലപതിയായിട്ടുള്ള വിജയൻ, ഒ വി വിജയൻ്റെ ഒരു കഥയെടുത്തിട്ടാണ് അദ്ദേഹം അന്ന് ആ സിനിമ, ആ ഷോർട്ട് ഫിലിം ചെയ്തത്.
അപ്പോൾ ലിറ്ററേച്ചർ മലയാളം ആധുനിക സാഹിത്യത്തിലൊക്കെ വളരെ സാഹിത്യത്തിലും വായനയിലും അതേപോലെ അതിൻ്റെ ഡിസ്കോഴ്സിലും വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധയോടെ നിൽക്കുന്ന ഒരു സംവിധായകനാണ് ഷെറി. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഈ മലയാള സാഹിത്യ ശാഖയുടെ ഇൻഫ്ലുവൻസ് ഈ ഷെറിക്ക് സജീവമായിട്ട് ഉണ്ട്. ഈ കഹങ്ക എന്ന് പറയുന്ന സിനിമയിൽ, പുതിയ ഷെറിയുടെ പുതിയ സിനിമയിൽ ആധുനിക മലയാള സാഹിത്യത്തിൻ്റെ ആ പ്രസൻസ് വളരെ സജീവമാണ്. ആധുനിക മലയാള സാഹിത്യത്തിലെ എക്സിസ്റ്റൻഷ്യലിസം എന്ന ഐഡിയ, അത് ഓ വി വിജയൻ, മുകുന്ദൻ, അതേപോലെ ആനന്ദ് ഇവരൊക്കെ മുന്നോട്ട് വെച്ചിരുന്ന ആ എക്സിസ്റ്റൻഷ്യലിസം എന്ന ആ ഒരു ഒരു കണ്ടൻറ്റ്, ഒരു തീം, ആ തീം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു, സിനിമയാണ് ഈ കാക്കഗംഗന. പെട്ടി തുറന്ന് പൂമ്പാറ്റൊക്കെ ചിറവിളക്കുന്നതിന് മുമ്പുള്ള ഒരു ഉമ്മനാച്ച് പുഴുക്കുഞ്ഞിനെ കണ്ടാൽ അടുപ്പിച്ചൊരുപാട് നേരം നോക്കി നിൽക്കണം അപ്പൻ. കാക്കാങ്കങ്ങയിൽ അഭിനയിച്ചിട്ടുള്ളത് മറ്റൊരു കണ്ടംപററി ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കർ ആയിട്ടുള്ള മനോജ് ഖാനയാണ്. മനോജ് ഖാന ഒരു മജീഷ്യനാണ്. അപ്പോൾ മജീഷ്യൻ എന്നൊക്കെ ആധുനിക എന്ന് ആ ഒരു ബിംബമൊക്കെ ആധുനിക മലയാള സാഹിത്യത്തിൽ ഒരുപാട് ഉപയോഗിക്കപ്പെട്ട ഒരു 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 ഇമേജാണ്. ആ ഇമേജിനെ അദ്ദേഹം സിനിമയിലേക്ക്, ഷെറി സിനിമയിലെ ആ കണ്ടംപററി മലയാളം സിനിമയിലേക്ക് കൊണ്ടുവന്ന ആ രീതി, അതിൻ്റെ മജീഷ്യൻ്റെ ആ ഒരു ലോകം മുഴുവൻ തകർന്ന ഒറ്റപ്പെട്ട എക്സിസ്റ്റൻഷ്യൽ പ്രശ്നങ്ങളിൽ ഉഴലുന്ന ആ കഥാപാത്രം ശരിക്കും നമ്മുടെ മനസ്സിൽ തൊടും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്, ഫിലിം ലാംഗ്വേജ് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ചെറിയ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ, ചെറുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പ് അതിൻ്റെ കണ്ടൻറ്റിലല്ല, കണ്ടൻറ്റ് വളരെ വലുതാണ്, പക്ഷേ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ, അതിൻ്റെ പ്രൊഡക്ഷൻ വളരെ ചെറുതാണ്. വളരെ കണ്ണൂരിൽ, അദ്ദേഹത്തിൻ്റെ നാട് കണ്ണൂർ, കണ്ണൂരിലുള്ള ഒരു ഇൻറ്റീരിയറായിട്ടുള്ള ഒരു പ്രദേശത്ത് ചെറിയ ഒരു സ്ഥലത്ത് ഒരു സെറ്റപ്പിലാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മലയാള സിനിമ കാക്കഗംഗ ആയിരുന്നു. അത് ഇവിടെ ഇത്തവണ പ്രദർശിപ്പിച്ചപ്പോൾ ഒരുപാട് പേര് അത് കാണുകയും ചെയ്തു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മലയാളം ഇൻഡിപെൻഡൻസ് സിനിമ കിഫിൽ തന്നെ കാണിച്ചിട്ടുള്ളത് ബിരിയാണി എന്ന സിനിമയാണ്. സജിൻ ബാബു എന്ന ശ്രദ്ധേയനായ ചെറുപ്പക്കാരൻ, ഈ മലയാള ഇൻഡിപെൻഡൻസ് സിനിമയിലെ ഒരു പ്രധാന ചെറുപ്പക്കാരനായിട്ടുള്ള സജിൻ ബാബുവിൻ്റെ ബിരിയാണി ആണ് വളരെ ശ്രദ്ധ നേടിയ മറ്റൊരു സിനിമ. അത് ശരിക്കും അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് കണ്ടൻറ്റ് വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു ഒരു സബ്ജക്റ്റും കൂടിയാണ്. കാരണം മലയാള മാസ് സിനിമയിൽ, മാസ് സിനിമ എന്ന് എത്രത്തോളം പറയാൻ കഴിയുമെന്ന് അറിയില്ല, എങ്കിലും കുറച്ചൊക്കെ മാസിലേക്ക് പെനട്രേറ്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമ. അത് ഒരു മുസ്ലിം മതത്തിനകത്ത് നന്മയുടെയൊക്കെ ഒരു വലിയ പ്രതീകത്തെയും ഒക്കെ അവതരിപ്പിക്കുകയും അങ്ങനെ ചെയ്ത ഒരു പടവും വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും അതിനെ എനിക്ക് തോന്നുന്നൊരു ഇടത്തരം സിനിമ എന്നുള്ള നിലയിൽ റിവ്യൂവേഴ്സൊക്കെ വളരെയധികം സ്വീകരിച്ച ഒരു സിനിമയാണത്.
അത് പല അക്കാഡമിസ്റ്റുകളും ഈ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല മറ്റേ ബുദ്ധിജീവികളും ഒക്കെ അതിനെ വളരെയധികം പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെ അട്ടിമറിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിനെ അട്ടിമറിക്കുന്ന ഒരു സിനിമയാണ് സജിൻ ബാബുവിൻ്റെ സിനിമ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു സമയം. എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡൻറ്റ് ഫിലിം കണ്ടൻസ് പ്രധാനമാവുന്നത് എന്ന് ഈ ഒറ്റ സിനിമ വെച്ച് പറയാൻ കഴിയും.